നമസ്കാരം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മറക്കുന്നതിന് വേണ്ടി മോദി സർക്കാർ വർഗീയ പശ്ചാത്തലം ഉണ്ടാക്കുകയാണെന്ന് അരുന്ധതി റോയ്. സർക്കാരിന്റെ ഉദാസീനതയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഏക പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ് എന്നും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നും അരുന്ധതി റോയ് പറയുന്നു. ലേബർ പാർട്ടി നേതാവ് ജെർമി കോർബിൻ, ചിന്തകൻ താരിഖ് അലി എന്നിവരുമായി നടത്തിയ വെർച്വൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അരുന്ധതി. രാജ്യത്ത് സാമ്പത്തിക തകർച്ച അങ്ങേയറ്റത്താണ്, അതിൽ നിന്നും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ല. ജനങ്ങളുടെ ശ്രദ്ധയെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി സർക്കാർ വർഗീയ അന്തരീക്ഷം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നും അവർ അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, പലായനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ നിർബന്ധിതരായി കൊണ്ടിരിക്കുന്നു. സർക്കാർ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്, അതായത് ദേശീയ വിഭവങ്ങളെ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചു, എല്ലാത്തിനെയും അവർ സ്വകാര്യവൽക്കരിച്ചു, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിച്ചു, അതിൽ നിന്നും അരികുവത്കരിക്കപ്പെട്ടവരെ ഒഴിവാക്കി, അതായത് ദളിതർ അതിന് പുറത്താണ്. നിരവധി മനുഷ്യർക്ക് ഇന്റർനെറ്റ് ലഭ്യമല്ല, ഇത് അടിക്കുമേൽ അടി കിട്ടുന്നത് പോലെയാണ് എന്നും അരുന്ധതി റോയ് അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, ജനങ്ങൾ നേരിടുന്ന കോവിഡ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറക്കുന്നതിന് വേണ്ടി സർക്കാർ അന്തരീക്ഷം മാറ്റുകയാണ് എന്നും ഹിന്ദു ദേശീയത ഉയർത്തിപ്പിടിച്ചും മുസ്ലിം വിരുദ്ധത അഴിച്ചുവിട്ടും അവർ വിദ്വേഷം വിൽക്കുകയാണ്. ശക്തനായ മധ്യവർഗവും മാധ്യമങ്ങളും മഹാനായി പ്രതിഷ്ഠിക്കുന്നതിനാൽ മോദിക്ക് എന്തും വിൽക്കുവാൻ സാധിക്കും. കഷണ്ടിയുള്ള ഒരാൾക്ക് ചീർപ്പ് വരെ മോദി വിൽക്കും. അതേസമയം വ്യവസായികൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും ഒരുതരം ഭയം നിലനിൽക്കുന്നുണ്ട് എന്നും അരുന്ധതി റോയ് അഭിപ്രായപ്പെട്ടു. എന്നാൽ രാജ്യത്ത് പ്രതിപക്ഷമില്ലേ എന്ന താരിഖ് അലിയുടെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് ഇത്തരത്തിലാണ്. അതായത്, കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്ന കേരളത്തെ പോലെ ചില സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അതുപോലെ തന്നെ മോദിയെ നേരിടുന്ന ഒറ്റ രാഷ്ട്രീയ നേതാവേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം മോദിയെ എതിർക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം സംസ്ഥാന പാർട്ടികളാണ്, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. എന്താണ് ഇതിന് കാരണമെന്നും അറിയില്ല. എല്ലാവർക്കും പലതരത്തിലുള്ള കേസുകളുണ്ട്. അവരിൽ ഓരോരുത്തരെയും പലതരത്തിൽ നിശബ്ദരാക്കുകയോ അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ട അവസ്ഥയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, എന്ത് കാരണങ്ങളാണ് ഉള്ളത് എന്നും തനിക്കറിയില്ല എന്നും അരുന്ധതി റോയ് പറഞ്ഞു.